ഹായ്, ഞാൻ ജയശങ്കർ രവി. സൈക്കോപത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എന്റെ വീഡിയോകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് ഇടാം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആർഡിനോയിൽ സീരിയൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ എനേബിൾ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ സീരിയൽ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ആർഡിനോയിൽ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. അതായത് സീരിയൽ കമ്മ്യൂണിക്കേഷൻ ആക്റ്റീവ് ചെയ്യണം. നമ്മളൊരു സിം ആക്റ്റീവ് ചെയ്യുകയാണെങ്കിൽ ഒരു തവണ ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ആർഡിനോയിൽ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ആക്റ്റീവ് ചെയ്യണമെങ്കിൽ അത് ഒരു തവണ ചെയ്താൽ മതി. നമ്മൾ എന്ത് കാര്യം ആർഡിനോയിൽ ഒരു തവണ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് വോയിഡ് സെറ്റപ്പിൻ്റെ അകത്താണ് കൊടുക്കുന്നത്. അപ്പോൾ വോയിഡ് സെറ്റപ്പിൻ്റെ അകത്ത് നമ്മൾ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ആക്റ്റീവ് ചെയ്യുകയാണെന്നാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കുന്ന കീവേഡാണ് സീരിയൽ ഡോട്ട് ഡി ഐ. അപ്പം SERIAL.DEGIN എന്നാണ് അതിൻ്റെ കീവേഡ്. അപ്പം SERIAL.DEGIN ആണ് കീവേഡ്. അതിലെ എസ് മാത്രമാണ് ക്യാപിറ്റൽ ലെറ്ററായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഒരു ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് കൊടുക്കുക, പരന്തസി. അപ്പോൾ അതിൻ്റെ അകത്താണ് നമ്മൾ അതിൻ്റെ ബാൻഡ് വിഡ്ത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ബാൻഡ് വിഡ്ത് 9600 ആണ്. ബാൻഡ് വിഡ്ത് കൊടുക്കുന്നു നമ്മൾ, എന്നിട്ട് സെമി കോളൻ ഇടുന്നു. സെമി കോളൻ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഏത് ഇംഗ്ലീഷിലായിട്ട് ഒരു ലെറ്റർ എഴുതി കഴിഞ്ഞാൽ നമ്മളിന് ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിന് പകരമാണ് നമ്മുടെ അർഡിനോയിൽ സെമി കോളൻ ഇടുന്നത്. ഇപ്പോൾ നിലവിൽ ഈ കോഡ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കാൻ പ്രാപ്തനായി എന്നുള്ളതാണ് ഇവിടെ നടന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഉപയോഗിക്കുന്ന ഈ കോഡെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ എപ്പിസോഡ് 7, അതായത് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്ത ഒരു കോഡാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോഡിനെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആ വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ എൻ്റെ എപ്പിസോഡ് പ്രകാരം നമ്മൾ റെഡ് LED ഒരു 5 തവണ തെളിയിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം ബ്ലൂ LED 2 തവണ തെളിയിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ചെയ്തത്. അപ്പോൾ റെഡ് LED തെളിയുന്നതിന് മുമ്പ് നമ്മുടെ സീരിയൽ മോണിറ്ററിൻ്റെ അടുത്ത് റെഡ് LED ഈസ് ബ്ലിങ്കിങ് എന്നൊരു മെസ്സേജാണ് നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ അർഡിനോയിൽ സീരിയൽ മോണിറ്ററിൽ എന്തെങ്കിലും കാര്യം പ്രിന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 2 മാർഗമുണ്ട്. ഒന്നാമത് ഉപയോഗിക്കുന്ന ഒരു കീവേഡാണ് സീരിയൽ ഡോട്ട് പ്രിന്റ് എന്നുള്ളത്. രണ്ടാമത് ഉപയോഗിക്കുന്നതാണ് സീരിയൽ ഡോട്ട് പ്രിന്റ് LN എന്നുള്ളത്. അപ്പോൾ സീരിയൽ ഡോട്ട് പ്രിന്റ് എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളിപ്പം പ്രിന്റ് ചെയ്തതിന് ശേഷം ഒരു മാറ്റവും ഇല്ല, അടുത്ത സാധനം പ്രിന്റ് ചെയ്യാൻ വരുവാണെങ്കിൽ അത് അവിടെ തന്നെ പ്രിന്റ് ചെയ്ത് അതിൻ്റെ അപ്പുറത്ത് തന്നെ പ്രിന്റ് ചെയ്ത് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ സീരിയൽ ഡോട്ട് പ്രിന്റ് LN എന്ന് പറഞ്ഞ കീവേഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, നമ്മളിപ്പോൾ പ്രിന്റ് ചെയ്തതിന് ശേഷം അടുത്ത ലൈനിലേക്കാണ് കർസർ കൊണ്ടുവരുന്നത്. അതായത് എൻ്റർ ചെയ്ത് വെച്ചൊരു എഫക്റ്റാണ്. അപ്പോൾ നമ്മൾ അടുത്ത സാധനം പ്രിന്റ് ചെയ്യുന്നത് ജസ്റ്റ് അതിൻ്റെ അടുത്ത ലൈനിലായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഈ ഒരു റെഡ് LED ബ്ലിങ്കിങ് എന്നുള്ള മെസ്സേജ് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം സീരിയൽ ഡോട്ട് പ്രിന്റ് എന്നുള്ളത് ഉപയോഗിച്ച് നോക്കാം. എന്നിട്ട് അത് കഴിഞ്ഞ് പ്രിന്റ് LN ഉപയോഗിച്ചിട്ട് നമ്മളുള്ള വ്യത്യാസം മനസ്സിലാക്കാം. അപ്പോൾ സീരിയൽ ഡോട്ട് പ്രിന്റ് എന്നുള്ളതാണ് കൊടുക്കുന്നത്. ഇതിനെ SERIAL.PRINT നമ്മൾ അതിൻ്റെ ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റിൻ്റെ അതാണ് കൊടുക്കുന്നത്. നമ്മൾ റെഡ് LED ബ്ലിങ്കിങ് എന്ന് പറഞ്ഞത് ഒരു സ്ട്രിങ് ആണ്. സ്ട്രിങ്ങുകൾ കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും 2 ഡബിൾ ക്വോട്ട്സിൻ്റെ അകത്താണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് റെഡ് LED ബ്ലിങ്കിങ് ഒന്ന് കൊടുക്കാം. റെഡ് ഇനി നമുക്ക് നമ്മുടെ ഈ കോഡ് അർഡിനോയിലേക്ക് ബേൺ ചെയ്യാം. അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ സീരിയൽ മോണിറ്ററി കാണണമെന്നുണ്ടെങ്കിൽ അത് നമ്മളിവിടെ അർഡിനോയുടെ അറ്റത്തായിട്ട് ഒരു ലെൻസ് പോലെ ഒരു ഇതുണ്ട്, അത് ഞെക്കി കഴിഞ്ഞാൽ സീരിയൽ മോണിറ്ററി കാണാം. അപ്പോൾ സീരിയൽ മോണിറ്ററി കാണുകയാണെങ്കിൽ നമുക്ക് മെസ്സേജ് വന്നു റെഡ് LED ഈസ് ബ്ലിങ്കിങ്. എന്നിട്ട് റെഡ് LED ലൂപ്പും അതുപോലെ തന്നെ ബ്ലൂ LED ലൂപ്പും കഴിഞ്ഞതിന് ശേഷം വീണ്ടും വോയിസ് സെറ്റപ്പ് വരും. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇവിടെ ബ്ലിങ്കിങ് കഴിഞ്ഞ ഉടനെ തന്നെ റെഡ് LED ഈസ് ബ്ലിങ്കിങ് എന്ന് ടൈപ്പ് ചെയ്തു തരും. അപ്പോൾ ഒരു ക്ലാരിറ്റി നമുക്കിവിടെ കിട്ടുന്നില്ല. ഈ സമയത്താണ് നമുക്ക് സീരിയൽ ഡോട്ട് പ്രിന്റ് LN ആവശ്യം ഗുണം മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മാറ്റി സീരിയൽ ഡോട്ട് പ്രിന്റ് LN കൊടുത്തിട്ട് നമുക്കിത് ബേൺ ചെയ്യാം. എന്നിട്ട് നമ്മുടെ സീരിയൽ മോണിറ്ററിൽ വ്യൂ കൊടുക്കാം. നമുക്ക് കാണാം ഇവിടെ റെഡ് LED ബ്ലിങ്കിങ് എന്ന് പറഞ്ഞ മെസ്സേജ് വന്നു. ഇനി റെഡ് LED ലൂപ്പ് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ബ്ലൂ LED ലൂപ്പ് നടക്കും. അത് കഴിഞ്ഞ് വോയിഡ് ലൂപ്പിൽ എത്തിക്കഴിഞ്ഞു. അപ്പോഴാണ് ഇതേ റെഡ് LED ബ്ലിങ്കിങ് എന്ന് അടുത്ത് വന്നു. ആ മെസ്സേജ് അടുത്ത ലൈനിലാണ് വന്നത്. അപ്പം നമ്മൾ പ്രിന്റ് LN കൊടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്. അപ്പോൾ സീരിയൽ ഡോട്ട് പ്രിന്റ് LN കൊടുക്കുന്നത് കൊണ്ടുള്ളൊരു ഉപയോഗമാണിത്. അപ്പം നമ്മൾ എങ്ങനെ ഒരു സ്ട്രിങ് നമ്മുടെ സീരിയൽ മോണിറ്ററിൽ പ്രിന്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക്
എങ്ങനെയാണ് ഒരു വേരിയബിൾ പ്രിന്റ് ചെയ്യാമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ റെഡ് എൽ ഇ ഡി 5 തവണ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ബ്ലിങ്കിങ്ങിനെ സൂചിപ്പിക്കുന്ന വേരിയബിൾ ആണ് ഈ എ എന്ന് പറഞ്ഞ വേരിയബിൾ. അപ്പൊ ആ ഒരു വേരിയബിൾ ആണ് നമ്മളിവിടെ പ്രിന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ സീരിയൽ ഡോട്ട് പ്രിന്റ് എൽ എൻ ആ വേരിയബിൾ ബ്രാക്കറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വേരിയബിൾ പ്രിന്റ് ചെയ്യും. അപ്പൊ നമുക്ക് കൊടുക്കാം. ഇനി നമ്മൾ അകത്ത് ആ വേരിയബിൾ കൊടുക്കണം. അപ്പൊ അകത്ത് ആ വേരിയബിൾ എ ആണ്. നമ്മൾ എ എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുത്തു. അപ്പൊ ഞാൻ 2 quotes ഇട്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് അപ്ലോഡ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമ്മൾ നമ്മുടെ സീരിയൽ മോണിറ്റർ നോക്കാൻ നേരത്ത് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് എൽ ഇ ഡി ഈസ് ബ്ലിങ്കിങ് എന്ന് പറഞ്ഞിട്ട് 1, 2, 3, 4, 5 പിന്നെ റെഡ് എൽ ഇ ഡി ഈസ് ബ്ലിങ്കിങ് 1, 2, 3, 4, 5 അങ്ങനെയാണ് വരേണ്ടത്. പക്ഷെ നമ്മൾ ഇവിടെ ചെയ്തപ്പോൾ നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ ഔട്ട്പുട്ട് കിട്ടിയത് റെഡ് എൽ ഇ ഡി ഈസ് ബ്ലിങ്കിങ് എ എ എ എ എ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇത് രണ്ടും ഒരു ഡബിൾ കോഴ്സിന്റെ അകത്താണ് എഴുതിയത്. ഞാൻ നേരത്തെ പറഞ്ഞു ഡബിൾ കോഴ്സിന്റെ അകത്ത് എന്ത് സാധനം എഴുതിയാലും ഒരു ക്യാരക്ടർ അല്ല സ്ട്രിങ് ആയിട്ടേ നമ്മുടെ അർജുനോ എടുക്കത്തുള്ളൂ. അപ്പൊ എ എന്ന് പറഞ്ഞ സ്ട്രിങ്ങിനെയാണ് ഇപ്പോൾ പ്രിന്റ് ചെയ്യുന്നത്. എ എന്ന് പറഞ്ഞ വേരിയബിൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രണ്ട് കോഴ്സും ഡബിൾ കോഴ്സും മാറ്റിയിട്ട് നമ്മൾ നമ്മുടെ അർജുനോയിലേക്ക് ബേൺ ചെയ്തിട്ട് സീരിയൽ മോണിറ്റർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും റെഡ് എൽ ഇ ഡി ബ്ലിങ്കിങ് 1, 2, 3, 4, 5. അപ്പൊ നമ്മൾ അതേ സമയം തന്നെ നമ്മൾ ഈ ഒരു വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും റെഡ് എൽ ഇ ഡി ബ്ലിങ്ക് ആകുമ്പോൾ തന്നെ ഇവിടെ മാറ്റം കാണാൻ സാധിക്കും. അടുത്തത് എന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ബ്ലൂ എൽ ഇ ഡിയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാം. അപ്പൊ അതിന് നമ്മൾ ആ ലൂപ്പിന്റെ ബ്ലൂ എൽ ഇ ഡിയുടെ ലൂപ്പിന്റെ പൊക്കത്ത് നമ്മൾ സീരിയൽ മോണിറ്ററിന്റെ അകത്ത് നമുക്ക് ബ്ലൂ എൽ ഇ ഡി ബ്ലിങ്കിങ് എന്ന് പറഞ്ഞിട്ട് സ്ട്രിങ് കൊടുക്കാം. ബ്ലൂ എൽ ഇ ഡി ബ്ലിങ്കിങ് എന്ന് പറഞ്ഞ സ്ട്രിങ് കൊടുത്തു, അത് ക്ലോസ് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ബ്ലൂ എൽ ഇ ഡിയുടെ നമ്പറും കൂടെ കൊടുക്കാം. അപ്പൊ നമ്മൾ അതിനായിട്ട് ഇതിന്റെ അകത്ത് രണ്ടാമത്തെ ബ്ലൂ എൽ ഇ ഡിയുടെ ലൂപ്പിന്റെ അകത്ത് ബി എന്ന് പറഞ്ഞ വേരിയബിൾ ആണ് ഉപയോഗിച്ചത്. അപ്പൊ നമ്മൾ ആ വേരിയബിൾ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഐക്കോഡ് അപ്ലോഡ് ചെയ്യുന്നു. അപ്ലോഡ് ചെയ്തതിന് ശേഷം സീരിയൽ മോണിറ്റർ എടുക്കുക. അപ്പൊ അപ്ലോഡ് ചെയ്യാതെ സീരിയൽ മോണിറ്റർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്ത കോഡായിരിക്കും നമ്മുടെ അർജുനോയിൽ ഉണ്ടായിരിക്കുക. അപ്പൊ ആ കോഡേ കാണിക്കത്തുള്ളൂ. അപ്പൊ അപ്ലോഡ് ചെയ്തതിന് ശേഷം എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ റെഡ് എൽ ഇ ഡി ഈസ് ബ്ലിങ്കിങ് 1, 2, 3, 4, 5 അതുപോലെ ബ്ലൂ എൽ ഇ ഡി ഈസ് ബ്ലിങ്കിങ് 1, 2 അങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇനിയും ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി നമുക്ക് റെഡ് എൽ ഇ ഡി ഈസ് ബ്ലിങ്കിങ് ഐ ആം ഓൺ ബ്ലിങ്കിങ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് കൊടുത്ത് 1, 2, 3 അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇച്ചിരി ക്ലാരിറ്റി കാണും. അപ്പം നമുക്ക് അതിനായിട്ട് നമ്മൾ 1, 2, 3, 4, 5 എന്ന് പ്രിന്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് പൊക്കത്ത് മറ്റൊരു പ്രിന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ട് ഒരു സ്ട്രിങ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അതിനായിട്ട് ഇവിടെ പ്രിന്റ് ആണ് കൊടുക്കേണ്ടത്. കാരണം പ്രിന്റ് ലൈൻ കൊടുത്ത അടുത്ത ലൈനിൽ വരും. എനിക്കിപ്പം ഐ ആം ഓൺ ബ്ലിങ്കിങ് എന്ന് പറഞ്ഞ് വന്നിട്ട് ഒരു സ്പേസ് ഇട്ടതിന് ശേഷം വേണം എന്താ ആ ഒരു വേരിയബിൾ പ്രിന്റ് ചെയ്യാനായിട്ട്. അത് കാരണം ഞാൻ അടുത്ത ലൈൻ എനിക്ക് വരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ സീരിയൽ ഡോട്ട് പ്രിന്റ് ആണ് കൊടുക്കുന്നത്. അതിന്റെ ഓപ്പൺ ബ്രാക്കറ്റിന്റെ അകത്ത് കൊടുത്തു. എന്നിട്ട് ഞാനൊരു ചെറിയ ചെറിയൊരു സ്പേസ് ഇടാണ്. സ്പേസ് ഇട്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ സ്പേസ് ഇട്ടില്ലെങ്കിൽ ആ ഇത് കാണിക്കല്ല ഐ ആം ഓൺ ബ്ലിങ്കിങ് ഉടനെ തന്നെ വന്നു വരും. അപ്പൊ നമുക്ക് ക്ലാരിറ്റി നഷ്ടപ്പെടും. നമുക്ക് കൂടെ ഒരു ഹാഷും കൂടെ കൊടുക്കുക. അതായിരിക്കും സോ ഹാഷ് ഇട്ടിട്ട് സ്പേസ് ഇട്ടു. എന്നിട്ട് ഞാൻ ആ ക്ലോസ് ചെയ്തു. എന്നിട്ട് ഇതേ സ്റ്റേറ്റ്മെന്റ് തന്നെ ഞാൻ എന്റെ രണ്ടാമത്തെ ഫോർ ലൂപ്പിലും കൊടുക്കാൻ പോവാണ്. അതായത് നമ്മുടെ ബ്ലൂ എൽ ഇ ഡിയുടെ ലൂപ്പിലും കൊടുക്കാൻ പോവാണ്. അത് രണ്ടും കൊടുത്തു. ഇനി നമ്മൾ ഇത് അപ്ലോഡ് ചെയ്തു. അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ സീരിയൽ മോണിറ്ററി വ്യൂ ചെയ്യുന്നു. അപ്പൊ അതെ റെഡ് എൽ ഇ ഡി ഈസ് ബ്ലിങ്കിങ് ഐ ആം ഓൺ ബ്ലിങ്കിങ് 1, 2, 3, 4, 5 ആ സമയത്ത് തന്നെ നമ്മൾ ഈ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അതുപോലെ റെഡ് എൽ ഇ ഡി ഈസ് ബ്ലിങ്കിങ് അത് എങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഈ സീരിയൽ മോണിറ്റർ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർഡിനോയിൽ ഇപ്പോൾ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ റീഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു റിമോട്ട് ഒരു ഐ ആർ സെൻസർ വെച്ചിട്ട് റീഡ് ചെയ്യുകയാണെങ്കിൽ ആ റീഡ് ചെയ്യുന്ന വാല്യൂ നമുക്ക് ഇത് വെച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനിയും നമുക്ക് ഇതിന്റെ ബാൻഡ് വിഡ്ത് എന്ന് പറഞ്ഞ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. അപ്പൊ ബാൻഡ് വിഡ്ത് എന്ന് പറഞ്ഞത് ഇവിടെ കാണാൻ 9600 ബാൻഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാനത് മാറ്റിയിട്ട്
വേറൊരു ബാൻഡ് വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല വരുന്നത്. അപ്പം ബാൻഡ് വിട്ട് ഏത് കൊടുക്കുന്നു ആ ബാൻഡ് വിട്ട് തന്നെ നമ്മുടെ ഈ സീരിയൽ മോണിറ്ററിലും അതുപോലെ അഡിനോടെ സെറ്റപ്പിലും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ സീരിയൽ മോണിറ്ററിൽ എങ്ങനെ ഒരു സ്ട്രിങ്ങും അതുപോലെ തന്നെ ഒരു വേരിയബിളും പ്രിന്റ് ചെയ്യാമെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു വേരിയബിള് എങ്ങനെ നമുക്ക് ഡീല് ചെയ്യാമെന്നുള്ളതാണ്. നിങ്ങൾ എൻ്റെ ഈ സീരീസിലെ വീഡിയോകൾ ആ ഒരു ഓർഡറിൽ കണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മൾട്ടി പർപ്പസ് റോബോട്ടിനെ ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ്.